കടലിന്റെയും തീരത്തിന്റെയും അവകാശം മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ ജനതയ്ക്കുമാണെന്ന് വിഴിഞ്ഞം സമരനായകൻ ഫാദർ യൂജിൻ പെരേര. ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 24 മണിക്കൂർ നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻകിട വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന്റെ എല്ലാം വില നൽകേണ്ടി വരുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളും അവയുടെ ലാഭം കൊയ്യുന്നത് വൻകിടക്കാരുമാണെന്ന് ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. എവിടെയും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് മുഴുവൻ വൻകിട കോർപ്പറേറ്ററുകൾ ഊറ്റിയെടുക്കുകയാണെന്നും ഭരണകൂടങ്ങൾ അതിന് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 24 മണിക്കൂർ നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേറൊരു ചേട്ടൻ 2021 കേരള രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കി വേറൊരു ചേട്ടനുണ്ട്, എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? ബ്ലൂ എക്കോണമി. സാധാരണ ആളുകളൊക്കെ പറയുന്നത് ബ്ലൂ റവല്യൂഷനും ബ്ലൂ വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമെന്ന്. പക്ഷേ ഈ ബ്ലൂ എക്കോണമിയിൽ വിഭാവനം ചെയ്യുന്ന അങ്ങനെയല്ല, കടൽ തീരത്തുള്ള ആളുകളെ ചൂഷണം ചെയ്യുക, ടൂറിസത്തിൻ്റെ പേരിൽ കടൽ തീരത്തുള്ള ആളുകളെ മാറ്റുക. വരും തലമുറയ്ക്ക് ബൈനോക്കുലറുമായി മലമുകളിൽ പോയി നോക്കണം കടലിൽ എണ്ണം. കൊച്ചിൻ പോർട്ട് തുടർന്നു വരുന്ന ജനവിരുദ്ധ നയം അവസാനിപ്പിക്കണമെന്നും ഡ്രെഡ്ജ് ചെയ്യുന്ന മണ്ണ് ചെല്ലാനം കൊച്ചി തീരത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി നൽകാൻ പോർട്ട് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. ജനുവരി 26 മുമ്പായി പ്രശ്ന പരിഹാരത്തിന് ഗൌരവമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ കൊച്ചി ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമരം കെട്ടഴിച്ചുവിടുമെന്ന് അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ മുന്നറിയിപ്പ് നൽകി. വി.ടി. സെബാസ്റ്റ്യൻ, ഫാദർ ഡോക്ടർ ആന്റണിറ്റോ പോൾ, ജാക്സൺ പൊള്ളയിൽ ഹാരിസ് അബു, അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി, സുജാ ഭാരതി, ഫാദർ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് അതിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കാത്തത്. ഇവിടുത്തെ നേരത്തെ അച്ഛൻ യൂജിൻ അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനം പിടക്കാക്കി തനിക്കാക്കുക എന്ന നയം. സമരത്തിന്റെ 1-ാം ദിനത്തിൽ പ്രമോദ് പുഴങ്കര, കെ.എ. ഷാജി, കബീർ ഷാ തുടങ്ങിയവരും സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി മീനാ കന്ദസ്വാമി ഉൾപ്പെടെ നിരവധി ആളുകളാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.